Hello, good evening. News Extra ilekku swagatham. Puthuppalliyil polling shathamanam kuranjathil munnanikal aashankappedendathundo. Polling kurakkan shramam nadannunna UDF paradiyil kazhambundo. 2021-ile niyamasabha tharanjanappinekkal 1.98 shathamanam kuravaanu vote rekhappeduthiyathu. വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ ചിലർ സംഘടിതമായി ശ്രമിച്ചെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ ആരോപണം ജില്ലാ കളക്ടർ തള്ളി. ഈ പോളിംഗ് ശതമാനം വെച്ച് കണക്കൂട്ടുന്നതിൽ ഒരു കാര്യമില്ല, അത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. പക്ഷെ ചാണ്ടി ഉമ്മൻ പറയുന്ന ഒരു കാര്യം, അവിടെ പോളിംഗ് നടക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു, എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം കൊടുത്തില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജില്ലാ കളക്ടർ ആ പരാതി തള്ളിയെങ്കിലും ചാണ്ടി ഉമ്മൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സ്വാഭാവികമായി സംഭവിക്കാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന വേളയിൽ ചിലയിടത്ത് ഈ തകരാറ് മൂലം കുറച്ചു നേരം വൈകുക, ചിലയിടങ്ങളിലൊക്കെ കുറച്ച് വലിയ ക്യൂ ഉണ്ടാവുക, ഇത് നമ്മളിപ്പോൾ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. 182 ബൂത്തുകളുണ്ട്. അതിൽ 32 ബൂത്തുകളിലാണ് ഈ വൈകൽ ഉണ്ടായത്. ഇങ്ങനെ എവിടെയെങ്കിലും ആളുകൾക്ക് ഇതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം സ്ലിപ്പ് നൽകി, ടോക്കൺ നൽകി, അവസാനം 6:50 വരെ ഇന്നലെ പോളിംഗ് നടന്നു. ഇതിനിടയിൽ സംഭവിച്ചത് ഈ പറഞ്ഞ വലിയ ക്യൂ ഉണ്ടായിരുന്നു. അതായത് പോളിംഗ് സുഗമമായി പെട്ടെന്ന് പെട്ടെന്ന് നടന്ന് പോവാത്ത ചില ബൂത്തുകളിൽ വന്ന പ്രായമായ ചില ആളുകൾ ഇനി നിൽക്കണ്ട എന്ന് കരുതി തിരികെ വീട്ടിൽ പോയിട്ടുണ്ട്. അവരുടെ സമ്മതിദാനാവകാശത്തെ സംബന്ധിച്ച് ഇപ്പോൾ സാധാരണ നിലയിൽ അങ്ങനെ പോയാലും നമ്മുടെ മുന്നണികളുടെ പ്രവർത്തകരൊക്കെ അവരെ കൺവിൻസ് ചെയ്ത് തിരികെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഒരു 5-6 ആളുകൾക്ക് അങ്ങനെ വോട്ട് അവരാദ്യം ചെയ്യാൻ വേണ്ടി വന്നിട്ട് പിന്നെ മടങ്ങിപ്പോയ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അതിനെ ഇത് വളരെ എന്താ പറയുക, മനഃപൂർവ്വമായി ആസൂത്രിതമായി പോളിംഗ് വൈകിച്ചതാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു കഴമ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം ഒരു തെരഞ്ഞെടുപ്പിനിടയ്ക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, 32 ബൂത്തുകളിലാണ് ഈ പറഞ്ഞ വൈകൽ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ സ്വാഭാവികമായി സാധാരണയായി ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിക്കുന്ന ഒന്നാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും ഒരു കുഴപ്പവുമില്ലാതെ സുഗമമായി പോളിംഗ് നടത്തുന്ന ചരിത്രം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് നമ്മൾ നോക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതുപ്പള്ളി ഈ രൂപത്തിലായിട്ട്, അതായത് മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന നാലാമത്തെ തെരഞ്ഞെടുപ്പാണ്, നാലാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്. 2011, 2016, 2021 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചാൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണിത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 2%, 1.98 കുറവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്, ഏകപക്ഷീയം എന്ന് പൊതുവെ തോന്നൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അത് സ്വാഭാവിക പിന്നെ 70 മുകളിൽ പോളിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പോളിംഗ് ആണ്, തീരെ കുറവല്ലാതാനും. എന്നാലും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച്, തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏതാണ്ട് 2% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1,28,254 വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. അത്രമേൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പൊന്നും അല്ലാഞ്ഞിട്ടും ഇനി എന്തായാലും റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കുക. അതല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രമേഷ, ഇപ്പോൾ ഇന്നലെ നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം, സാധാരണ നഗര മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് കുത്തനെ കുറയും. ഗ്രാമീണ മണ്ഡലങ്ങളിൽ, ഗ്രാമമണ്ഡലങ്ങളിൽ അത് അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ ഇവിടെ മറിച്ചാണ് സംഭവിച്ചത്. ഇവിടെയും കുറഞ്ഞു, പക്ഷേ 1.98 ആണ് കുറഞ്ഞത്. അവിടെ ഇന്ന് പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വിദ്യാർത്ഥികളൊക്കെ വലിയ തോതിൽ പുറത്ത് പഠിക്കാൻ പോയിട്ടുണ്ട്. അത് വിദേശത്ത് പോയവരുണ്ട്, സംസ്ഥാനത്തിന് പുറത്ത് ഇന്ത്യയിൽ തന്നെ പോയവരുണ്ട്. മരണപ്പെട്ടവരുടെ പേരുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരും ആ പട്ടികയിൽ ഉണ്ടാകണം. കാരണം അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് വെറും 22 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അതിന് മുൻപേ തന്നെ ഉള്ള ആളുകളുടെ അങ്ങനെ വോട്ടർ പട്ടിക ഒരു ക്ലീൻ പട്ടികയായില്ല. മരണപ്പെട്ടവരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ പേരുകളൊന്നും ഒഴിവാക്കിയില്ല. ഇതൊക്കെ കൂടി ഒരു കാരണമായിക്കൂടെ? അതല്ലാതെ വോട്ട് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞ് മുന്നണികൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല, അവിടെ അങ്ങനെ കാര്യമായൊരു കുറവായിട്ട് കണക്കാക്കാൻ കഴിയില്ല. കഴിഞ്ഞൊരു 15 വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ ചാണ്ടി ഉമ്മൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളൊരു ചിന്തയുടെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പാണെന്നുള്ളൊരു ചിന്തയായിരിക്കാം. യു ഡി എഫ് ക്യാമ്പുകൾക്ക് അമിതമായ ആത്മവിശ്വാസമുണ്ട്. അവർ ഒരു പക്ഷേ അതുകൊണ്ട് അവർ കിട്ടാവുന്ന എല്ലാ വോട്ടുകളും അവർ സമാഹരിച്ച് പോളിംഗ് ബൂത്തുകളിലേക്ക് ആൾക്കാരെ എത്തിച്ചൊന്നും വരില്ല. പിന്നെ ഇന്നലെ കുറച്ച് മഴ പെയ്തു. മഴ പെയ്തപ്പോൾ കുറേ ആൾക്കാർ ഒരു പക്ഷേ മടങ്ങിപ്പോയിട്ടുണ്ടാവും, വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. രോഗികൾ, പ്രായം ചെന്നവരൊക്കെ, കുറച്ച് പേര് ഇവിടെ ചില ബൂത്തുകളിലൊക്കെ, ഇപ്പോൾ 32 ബൂത്തുകളാണ് കുറച്ച് വൈകിൽ വന്നു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചില ബൂത്തുകളിൽ കുറച്ച് പേർ മടങ്ങിപ്പോയെന്നും പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏതൊക്കെ ബൂത്തുകളാണെന്നുള്ള കാര്യം, അത് 1-2 ഒറ്റപ്പെട്ട ബൂത്തുകളാവണം ചിലപ്പോൾ, ഒരു പക്ഷേ അത് അത്ര വ്യാപകമായിരിക്കില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ 7 മണിക്ക് തെരഞ്ഞെടുപ്പ് വോട്ട്, 7 മണി വരെ
വോട്ടെടുപ്പ് നടന്ന ബൂത്തുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചില ബൂത്തുകളിലൊക്കെ വലിയ തിരുവനന്തപുരം ജില്ലയുടെ ഈ പൂന്തുറ സ്ഥിരമാണ്. കാരണം ഒന്ന് രണ്ട് ബൂത്തുകളിൽ സ്ത്രീകളും ഒക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വലിയ തിരക്കായിരിക്കും. അവസാനം ആകുമ്പോൾ ഇത് പിന്നെ ഗേറ്റ് പൂട്ടുന്ന അവിടെ ബഹളവും ഒക്കെ ആവും. ഇതിൽ ഗേറ്റ് പൂട്ടണോ വേണ്ട പിന്നെയും ചില ആൾക്കാർ വരും. അങ്ങനെയുള്ള പക്ഷെ എന്നാലും 7 മണി വരെ എല്ലാവരും സാധാരണ നമ്മുടെ തെരഞ്ഞെടുപ്പ് വേളകളിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാറാണ് പതിവ്. ഇന്നലെ അതുമാണ് സംഭവിച്ചത്. അതാണ് വൈകി എന്ന് പറയാവുന്നത്. അതല്ലാതെ അതിനകത്ത് ബോധപൂർവമായിട്ട് എന്തെങ്കിലും മാൽപ്രാക്ടീസസൊന്നും നടക്കുന്നതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ വലിയൊരു പോളിംഗ് ശതമാനം കുറവാണെന്നും കരുതാൻ കഴിയില്ല. പക്ഷേ രണ്ട് കാര്യമാണ്, ഞാൻ നമ്മൾ ആദ്യം വിചാരിച്ചത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയോടുള്ള ഒരു ഒരു പുതുപ്പള്ളിക്കാരുടെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ പിന്നെ സർക്കാരിന് ഇപ്പോൾ നേരത്തെ UDF ക്യാമ്പ് അവകാശപ്പെട്ടതുപോലെ സർക്കാരിനെതിരായ ഒരു ജനവികാരം പ്രതിഫലിപ്പിക്കും ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ പോളിംഗ് ശതമാനം വരണം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. അത്തരം പോളിംഗ് ശതമാനം ഇവിടെ കണ്ടില്ല. ഒരുപക്ഷെ ഈ വോട്ടർ പട്ടികയുടെ കാരണമായിരിക്കാം. വോട്ടർ പട്ടികയിൽ ഈ പറഞ്ഞതുപോലെ ആൾക്കാരുടെ പേരുകൾ നീക്കം ചെയ്തിട്ടില്ല, പരിഷ്കരിച്ച വോട്ടർ പട്ടിക ആയിരിക്കില്ല, അതുകൊണ്ടും ആവാം. എന്തായാലും പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പുതിയ അവിടുത്തെ LDF ക്യാമ്പ് അവർക്ക് വേണമെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാം എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ട് എന്നൊക്കെയാണ്. അതായത് എനിക്ക് അത്രത്തോളം വിശ്വാസയോഗ്യമായ കണക്കായി തോന്നുന്നില്ല. എന്നാലും എല്ലാ മുന്നണികളും വിജയപ്രതീക്ഷ പുലർത്തുന്നു. UDF ക്യാമ്പും എന്നാലും ഒരു 25,000-30,000 മുകളിൽ UDFന് ഭൂരിപക്ഷം ശരിക്കും കിട്ടിയിരിക്കണം, കിട്ടണം എന്നാണ് അവരുടെ അവകാശപ്പെട്ട രീതിയിൽ. അങ്ങനെ ഒരു ഒരു നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു ഭൂരിപക്ഷം UDFന് കിട്ടിയില്ലെങ്കിൽ അവർ ഈ പറയുന്ന അവകാശവാദങ്ങൾ അവർക്ക് രാഷ്ട്രീയമായിട്ട് തെളിയിക്കാനാവില്ല. ഒരു എന്താ ഒരു 10,000 വോട്ടിനൊക്കെ ചാണ്ടി ഉമ്മൻ ജയിച്ചു എന്നുള്ള അതൊരു വിജയമായി തന്നെ കണക്കാക്കാനാവില്ല. ഒരു വലിയ ഭൂരിപക്ഷത്തിന് ഒരു 25,000 മേലെങ്കിലും ഭൂരിപക്ഷം UDF ഉറപ്പിച്ചാൽ മാത്രമേ അതൊരു രാഷ്ട്രീയ വിജയമായി UDFൻ്റെ എന്ന് പറയാൻ കഴിയൂ. അല്ലെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് അവിടെ ചാണ്ടി ഉമ്മന് വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അഭിലാഷേ, ഇപ്പോൾ ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം, ജയിക്കുന്നവർ ആർക്കാണെങ്കിലും ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും ജയിക്കുക എന്ന് പറയുന്നത്, അതൊരു സൂചനയാണോ? മാത്രമല്ല ഇന്നലത്തെ ഈ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം പ്രമേഷ് പറഞ്ഞതുപോലെ അവർ നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് ചില പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്ന് പറയുന്നു. അത് എത്രത്തോളം ശരിയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ ന്യായമായും സംശയിക്കാവുന്നതാണ്. പക്ഷേ ജയിക്കുന്നവർ ഭൂരിപക്ഷം കുറഞ്ഞേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മന് ഭൂരിപക്ഷം കുറവായിരിക്കും എന്നാണോ MV ഗോവിന്ദൻ പറയുന്നത്? മാത്രമല്ല അവിടെ ഈ ഒരു അവർക്കൊരു ആശ്വാസം നൽകുന്നുണ്ടോ? ഈ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം അങ്ങനെ അലയടിച്ചിട്ടില്ല, ഒരു റിവഞ്ച് വോട്ടിംഗ് നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ CPM ആശ്വാസം കൊള്ളുന്നുണ്ടോ? ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം നേരിയതാണെങ്കിൽ സ്വാഭാവികമായും CPMന് അങ്ങനെ ആശ്വസിക്കാം. കാരണം നമുക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതുപോലെ, ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ ജയിക്കുക എന്ന് പറയുന്നത് അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നപ്പോൾ എത്ര വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടായി എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് വലിയ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറി അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരമില്ല. അവിടെ സ്വാഭാവികമായും ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചു എന്ന് LDFനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അതേസമയം തന്നെ ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ സൂചിപ്പിച്ച ഒരു കാര്യം, BJPയുടെ വോട്ട് മറിച്ചു എന്നുള്ളതാണ്. ഒന്ന്, BJPക്ക് അവിടെ കാര്യമായ വോട്ടില്ല. 10,000 ചില്ലറ വോട്ടുകളാണ് എൻഹരി മത്സരിച്ചപ്പോൾ തന്നെ 11,000 ചില്ലറ വോട്ടുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഇത്തവണ BJP നേതാക്കളോട് ഞാൻ പുതുപ്പള്ളി പോയപ്പോൾ സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് രഹസ്യമായി സംബന്ധിക്കുന്നത് ഞങ്ങളുടെ വോട്ട് കുറയുമെന്നാണ്. അതിപ്പോൾ BJPക്കാർ നിങ്ങൾ UDFന് വോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ മറിച്ചതുകൊണ്ടൊന്നുമല്ല, മറിച്ച് ഒന്ന് ഇതൊരു ബൈപോളാർ കോൺടെസ്റ്റ് ആണ്. രണ്ട് പേർ തമ്മിൽ മത്സരിക്കുന്നു. അതിൽ തന്നെ ഇപ്പോഴുള്ള ഇപ്പോൾ ഗണപതി അടക്കമുള്ള വിഷയങ്ങളിൽ BJP മൈൻഡായ ആളുകൾക്ക് സർക്കാരിനോട് വിപ്രതിപത്തിയുണ്ട്. അപ്പോൾ അത് അവർക്ക് പ്രതിഫലിപ്പിക്കണമെങ്കിൽ UDFന് വോട്ട് ചെയ്തേ പറ്റൂ. UDF BJPക്ക് വോട്ട് ചെയ്താൽ ജയസാധ്യതയില്ല, ശബരിമല മോഡൽ സംഗതി ഇവിടെ ഉണ്ടാവാം, ഞങ്ങളുടെ കുറച്ച് വോട്ട് കുറയാമെന്ന് BJP നേതാക്കൾ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരൊരു 6,000-7,000 പോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറി അല്ല എങ്കിൽ അത് CPMന് ആശ്വാസമാണ്, സർക്കാരിന് അല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നതിനകത്തൊരു ഒരു വല്ലാത്തൊരു മുൻകൂർ ജാമ്യം എടുക്കലുണ്ട്. അതായത് ഭൂരിപക്ഷം ഇത്ര കിട്ടി, ഇനി അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഇത്രയേ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളത് BJP നിന്ന് കിട്ടിയ വോട്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അല്ല, അത്രയും വോട്ട് BJPക്ക് ഇവിടെ ഇല്ലല്ലോ. ഇപ്പോൾ BJPക്ക് 25,000-30,000 വോട്ടുള്ള ഒരു മണ്ഡലമായിരുന്നെങ്കിൽ ശരി, ഇതിപ്പോൾ അങ്ങനെ BJPക്ക് പരമ്പരാഗതമായി തന്നെ വോട്ടുള്ള മണ്ഡലമേ അല്ല പുതുപ്പള്ളി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വാഭാവികമായ പരിസരത്ത് നിന്നത്, പിന്നെ സ്വാഭാവികമായും പരാജയപ്പെടുമ്പോൾ അതിന് ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. അത് നേരത്തെ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളത് എന്ന രീതിയിൽ കൂടി വേണം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വാക്കുകളെ കാണാൻ.